ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നലെ ഓണമൊക്കെ കഴിഞ്ഞ ക്ഷീണത്തിൽ എല്ലാവരും ഇന്ന് റെസ്റ്റ് എടുക്കലാണോ അപ്പോൾ ഇത് ഇന്ന് കാണുന്നത് ചെയ്തിപ്പുവാന്നേ ചെയ്തിപ്പൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എൻ്റെ നാട്ടിലെല്ലാം എല്ലാവർക്കും അറിയാം ഞാനിത് പ്രത്യേകിച്ചിട്ട് ഇതിലൊരു വീഡിയോ ഇട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേങ്കിൽ ഞാനപ്പോൾ പറയുന്ന പോലെ ഇതറിയാത്തവർ കുറച്ച് ആൾക്കാരുണ്ടാവും എൻ്റെ മോനും മൊക്കെല്ലാം പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഇത് ചെയ്തിപ്പോവാന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ അവരെ കാണിച്ചു കൊടുത്തു അന്നേരം ഞാനൊന്ന് വീഡിയോ വീഡിയോ എടുത്തതാണ് അപ്പം ഈ ചെയ്തിപ്പോൾ പൂന്ന് പറയുന്ന ഇതാണ് ഈ സംഭവം അടുത്ത് കാണിക്കുന്നുണ്ട് ഈ പച്ച പച്ചക്കളറിലെ അതാണ് അതിങ്ങനെ കണ്ണൂർ അങ്ങോട്ടെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാണാനുണ്ട് ഈ സമയത്ത് ഈ ഓണത്തിൻ്റെ സീസണിൽ മഴയൊക്കെ പെയ്ത സമയത്താണ് ഇത് നല്ലോണം ഉണ്ടാവുക പിന്നെ അപ്പോൾ ഈ മണ്ണിൻ്റെ മണ്ത്തിട്ടെന്നെല്ലാം പറയില്ലേ നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ പറയുന്നത് എട എടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോകുന്ന രണ്ട് വശവും മണ്ണിൻ്റെ ചുമരുണ്ടാവും നടുക്ക് നടന്ന് പോകേണ്ട സ്ഥലവും ഉണ്ടാവും അങ്ങനെ ഉയർന്നിട്ടുള്ള സ്ഥലം രണ്ട് സൈഡിൽ നടുക്ക് ഇതുപോലെ ഒരു നടന്നു കൊണ്ട നടപ്പാതി ഉണ്ടാവും അതിനാണ് എന്ന് പറയുന്നത് അല്ലാണ്ട് എട വാട ബോടാന്നുള്ള എടയല്ല അപ്പോൾ ആ ഇടേൻ്റെ രണ്ട് സൈഡിൽ ഇത് നിറച്ചും ഉണ്ടാവും അന്നത്തെ കാലത്തിന് ക്ഷാമമൊന്നും ഉണ്ടായില്ല ഇന്നത്തെ കാലത്ത് ഉൾനാട്ടിലൊന്നും ക്ഷാമമൊന്നും ഉണ്ടാവില്ല കുറച്ച് ഒരു ഇതൊക്കെ മാറ്റമൊക്കെ വന്ന സ്ഥലം ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള സ്ഥലത്ത് കുറച്ച് ക്ഷാമം ഉണ്ടാകുമായിരിക്കും അപ്പോൾ ഈ ചെയ്തിപ്പോൾ ഞാനെന്നാൽ കാണിക്കാൻ കാരണമെന്ന് വെച്ചാൽ പിന്നെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ ആറ് മലയാളിക്ക് നൂറ് മലയാളം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെ ഒരുപാട് ആഘോഷങ്ങളെല്ലാം വ്യത്യാസമുണ്ട് നമ്മൾ ഓണത്തിന് പൂടുമ്പോൾ നടുക്ക ഓണത്തപ്പൻ വെച്ചിട്ടൊന്നല്ല ഇടുന്നേ പക്ഷേങ്കിൽ ചില ഭാഗങ്ങളിൽ ഓണത്തപ്പനെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കാമനെല്ലാം വെച്ചിട്ട് പൂടുന്ന പോലെയല്ലേ അതുപോലെ തന്നെ ഈ ചേതിപ്പൂവും ഓണത്തിൻ്റെ വ്യത്യാസവും തൊട്ടിട്ട് എല്ലാ കണ്ണൂർ ജില്ലയിലെ എല്ലാ ഭാഗത്തും അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇടുവോന്നൊന്നും എൻ്റെ അറിവിലില്ല അങ്ങനെ ആയിരിക്കുമെന്ന് അറിയാമെങ്കിൽ അവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ നമ്മളെ നാട്ടിലിടലുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരറിവ് ഇത് കണ്ണൂർ മാത്രമേ ഉള്ളൂ കണ്ണൂർ മാത്രമേ ഈ ചേതിപ്പൂ ഓണത്തിൻ്റെ വ്യത്യാസം തിരുവോണം അവിട്ടം അവിട്ടത്ത് അവിട്ടം തൊട്ട് ഇടുവല്ലൂന്ന് അതും അവിട്ടം തൊട്ട് മകം വരെ ഇടുക അവിട്ടം ചതയം പുരട്ടാതി ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാതിര പുണർദ്ദം പൂയി ആയില്യം മകം മകം അപ്പോൾ പതിനഞ്ച് ദിവസം ഈ മകത്തിൻ്റെ പൂവിടും പണ്ട് വെറും ചെയ്തിപ്പൂന്ന് പറഞ്ഞിട്ട് ഈ പച്ചക്കളറിലെ ഈ പൂവ് ഇത് മാത്രമാണ് നമ്മളിടുക ഇപ്പം പിന്നെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നടുക്ക് ഏതെങ്കിലും ഒരു പൂവ് അല്ലെങ്കിൽ ഒരു റൗണ്ട് വേറെ കളർ പൂവൊക്കെ ഇടും അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകം വരെ ഇടുന്നതെന്ന് വെച്ചാൽ മകത്തിൻ്റെ അന്ന് നമ്മൾ എന്നെ അരിപ്പൊടി കലക്കിയിട്ടോ അല്ലെങ്കിൽ അരി അരച്ച് കലക്കിയിട്ടോ ഇങ്ങനെ മഹാലക്ഷ്മി നമ്മളെ വീട്ടിലേക്ക് വരുന്നേ എന്നുള്ള രീതിയിൽ ഒരു കാൽപ്പാദത്തിൻ്റെ ഒരു അടയാളത്തിൽ ഇങ്ങനെ കൈകൊണ്ടത് ചെയ്യുന്ന അങ്ങനെ നടന്ന് വരുന്നതെന്നാണ് അതിൻ്റെ ഒരു സങ്കല്പം നമ്മൾ വീട്ടിലോട്ട് കയറി വരുന്നതെന്നുള്ളൊരു സങ്കല്പത്തിൽ അങ്ങനെ ചെയ്യും അതിന് വേറെ വലിയ കഥകളോ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും എനിക്കറിയില്ല അങ്ങനെ നമുക്ക് നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞു തരുന്നത് അമ്മയെല്ലാം അപ്പോൾ അങ്ങനെ വരുന്നു പിന്നെ അന്ന് രാവിലെ ഉണങ്ങലരിച്ചോറ് പറയുക പച്ചരിയില്ലേ പണ്ടെല്ലാം നെല്ലൂത്തി അരി ഉണ്ടാവില്ല പച്ചരി ചോറ് തേങ്ങയൊക്കെ ചരി വീട്ടിട്ട് മധുരമൊന്നും ഇടൂല അതും ഇലകൾ വെച്ചിട്ടുണ്ടാക്കുന്ന തോരൻ നമ്മൾ വറവെന്നാണ് പറയുക പത്തില തോരൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ കുറേ ഇലകൾ ചേർത്തിട്ടാന്ന് ഉണ്ടാക്കുക നമ്മളെ തവരയലുമില്ലേ തവര ഇലയും പിന്നെ അങ്ങനെ കുറേ തരം ഇലകളുണ്ട് പച്ചിലകൾ അത് ഈ ചേനച്ചപ്പ് അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ കുറേ ഇലകൾ ചേർത്തിട്ട് ഒരു തോരനും ഉണ്ടാക്കി രാവിലത്തെ ചായര കടീനാസ്ഥൊക്കെ പറയുന്നത് ചായര കൂടെ അതാണ് കഴിക്കുകയെന്ന് അതായിരിക്കും പണ്ടത്തെ ആൾക്കാർ ആരോഗ്യത്തിൻ്റെ രഹസ്യമൊക്കെ അപ്പോൾ ഇത് ഈ പറ്റി ഞാൻ നോക്കിയപ്പോൾ ഏതിലും അങ്ങനെ ഒരു വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ അപ്പോൾ ഈ ചേതിപ്പൂവിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കെയർ ചെയ്യുക കണ്ടിട്ട് പിന്നെ അഥവാ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ ഞാനിങ്ങനെ എൻ്റെ ചെറിയ ചെറിയ അറിവെല്ലാം ഇങ്ങനെ ഇടുന്നതാണ് അല്ലാണ്ട് പ്രത്യേകിച്ചിട്ട് ഒരു പാചക വീഡിയോ മാത്രം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഞാൻ തന്നെ പറയും എൻ്റെ ചാനൽ ഒരു അവിയൽ ചാനലാന്ന് പറയും ഞാൻ എനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എനക്ക് കിട്ടുന്ന ചെറിയ അറിവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഈ ചേതി പറ്റി അറിയാത്തവർ ഇതിനെ കാണുമ്പോൾ ഇല പോലെ ഉണ്ട് പക്ഷേ ഇങ്ങനത് പൂവ് തന്നെയാണ് പൂവെന്ന് തന്നെയാണ് ഇനി പറയുന്നത് അപ്പോൾ ഇത് ഇതുവരെ കാണാത്തവരൊക്കെ ഉണ്ടാവും പിന്നെ അറിയാത്തവരുണ്ടാവും അപ്പോൾ പിന്നെ കാണാത്തവരും അറിയാത്തവർക്കെല്ലാം വേണ്ടിയിട്ട് ഒന്ന് കാണാമെന്ന് വെച്ചിട്ടാണ് പിന്നെ എൻ്റെ ചാനലിൽ ഹിന്ദിയിലും മലയാളത്തിലും വലിയ വീഡിയോ ഉണ്ട് ഹിന്ദിയിലെ വീഡിയോ കുറവാണ് അപ്പോൾ ഹിന്ദിയിലും മലയാളത്തിലുള്ള വീഡിയോകൾ ഒന്ന് കാണുക പിന്നെ അങ്ങനെ വേറെ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്